फ्रेंड्स, इट्स मी प्रिया हरिप्रसाद वंस अगेन. वेलकम बैक, वेलकम टू द वर्ल्ड ऑफ इकोनॉमिक्स. हैप्पी टू सी यू अगेन. होप दैट यू ऑल आर फाइन, सेफ एंड हैप्पी. इन ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബഡ്ജറ്റ്. എന്താണ് ബഡ്ജറ്റ്, ബഡ്ജറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് എങ്ങനെയാണ് എമർജ് ചെയ്ത് വന്നത്, അതിന്റെ ടൈപ്സ് എന്താണ്, ആ ഓരോ ടൈപ്സ് ഓഫ് ബഡ്ജറ്റിന്റെയും മെറിറ്റ്സും ഡിമെറിറ്റ്സും, അങ്ങനെ ബഡ്ജറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോ തന്നെയായിരിക്കും. ഇതും ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. ഇതേപോലെ നിങ്ങൾക്കും എന്തെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ലെറ്റ് മീ നോ, ഞാൻ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ചിലപ്പോൾ വൺ ഡേ ടു ഡേയ്സ് ഡിലേ വരും, കാരണം എനിക്ക് ഈ റിക്വസ്റ്റ് അനുസരിച്ച് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ ദെൻ, അപ്പം maximum try to follow my channel, maximum try to watch all my videos and try to share with your friends and ask them also to subscribe my channel. Maximum ellavarum enna channel nu subscribe cheyanayittu shramikkya. Please support my channel, your support is my strength. Okay then, come let's learn together, let's begin the class. First of all, I have to explain what is budget. Endana budget? Before that, ഈ വേർഡ് ബഡ്ജറ്റിന്റെ മീനിങ് എന്താണ്, ശരിക്കും പറഞ്ഞാൽ ഒരു സ്മോൾ ബാഗ് എന്നാണ് മീനിങ്. ബഡ്ജറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് സ്മോൾ ബാഗ് എന്നാണ്. ദെൻ ദ വേർഡ് ബഡ്ജറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ബോഗറ്റി. ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള ബോഗറ്റി എന്ന് പറയുന്ന വാക്കിൽ നിന്നുമാണ് ബഡ്ജറ്റ് എന്ന വാക്ക് എമർജ് ചെയ്തത്. ദണ്ട ബോഗറ്റി, ബി ഒ യു ജി ഇ ടി ടി ഇ, പ്രൊനൗൺസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് നോക്കി പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെയുള്ള ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നുമാണ് ഈ ബഡ്ജറ്റ് എന്ന വാക്ക് എമർജ് ചെയ്ത് വന്നത്. ആ ബഗറ്റി എന്ന് പറയുന്ന ആ ഫ്രഞ്ച് വാക്കിന്റെ മീനിങ് എന്താ, ലെതർ ബ്രീഫ് കേസ്. ലെതറിന്റെ ബ്രീഫ് കേസ്, ബ്രീഫ് കേസ് പറഞ്ഞറിയില്ലേ, പെട്ടി പോലുള്ള സാധനം ലെതറിന്റെ, അതാണ് മീനിങ്. അതെങ്ങനെയാന്ന് വെച്ചാല് ബ്രിട്ടനില് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവതരിപ്പിക്കുമല്ലോ, അവരുടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിക്കുമല്ലോ, ഇതേപോലെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമല്ലോ, ഒരു വർഷത്തിലെ ഫിനാൻഷ്യലി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കാനായിട്ട് ഈ ബ്രീഫ് കേസിനകത്ത് എന്ത് ചെയ്യും, എക്സ്പെൻഡിച്ചറുടെ കണക്ക്, അതേപോലെ റവന്യൂ റെസിപ്റ്റ്സ്, അതേപോലെ തന്നെ സ്പീച്ച്, ഈ ബഡ്ജറ്റിന്റെ സ്പീച്ച് ഉണ്ടാവുമല്ലോ, ഇതെല്ലാം അടങ്ങുന്നത് ഒരു ലെതർ ബ്രീഫ് കേസിനകത്ത് ക്ലോസ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. മനസ്സിലായി? അപ്പൊ ആ അങ്ങനെ ഒരു ബാഗ്, അപ്പൊ ആ ലെതർ ബ്രീഫ് കേസ് എന്ന് പറയുന്നത് അവിടെ ബോഗറ്റി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ബഡ്ജറ്റ് എന്ന വാക്ക് വന്നത്, മനസ്സിലായോ? അപ്പൊ ലെതർ ബ്രീഫ് കേസിനകത്ത് ബ്രിട്ടനില് എന്താ ചെയ്യും, ഈ റവന്യൂ റെസീപ്റ്റ്സും എക്സ്പെൻഡിച്ചറുടെ കണക്കുകളും സ്പീച്ചും എല്ലാം ഉൾപ്പെടുത്തി ക്ലോസ് ചെയ്തിട്ടാണ് കൊണ്ടുവരിക, ഇത് അവതരിപ്പിക്കാൻ. അപ്പൊ അങ്ങനെയാണ് ഈ ബോഗറ്റി എന്ന് പറയുന്ന അവിടെ മീനിങ് എന്താണ്, ശരിക്കും ബോഗറ്റി പറഞ്ഞ എന്താ മീനിങ്, ലെതർ ബ്രീഫ് കേസ്. അങ്ങനെയാണ് ആ വാക്ക് അവിടെ ബഡ്ജറ്റ് എന്ന് യൂസ് ചെയ്തത്, നമ്മൾ അത് കടമെടുത്തത്. ആക്ച്വലി നമ്മുടെ ഭരണഘടനയിലെ ബഡ്ജറ്റ് എന്ന് പറയുന്ന വാക്ക് ഇല്ല, ബഡ്ജറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്, വാക്കില്ല. അതിനെന്താണെന്നറിയോ പറഞ്ഞിരിക്കുന്നത്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സംഭവം എന്താണ്, ബഡ്ജറ്റ് ആണ്. അത് എന്തായിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, മനസ്സിലായത്? അതായത് ഒരു വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ബഡ്ജറ്റിനെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ, നമ്മളിത് ഫ്രഞ്ച് വാക്കിൽ നിന്നും കടമെടുത്തതാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നീടാണ് അത് ബഡ്ജറ്റ് എന്ന് വന്നത്. ഇപ്പോഴും ഭരണഘടനയിലെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ബഡ്ജറ്റിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, മനസ്സിലായല്ലോ. അതൊക്കെ ഓർമ്മ വയ്ക്കണം കേട്ടോ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിഗ്രി പി ജി ലെവൽ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഇനി എന്താണ്, ഫാദർ ഓഫ് ഇന്ത്യൻ ബഡ്ജറ്റ്. ഇന്ത്യൻ ബഡ്ജറ്റിന്റെ ഫാദർ ആരാണ്, പി സി മഹലനോബിസ്. പി സി മഹലനോബിസ് ആണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 1860 കാലഘട്ടങ്ങളിൽ ഫെബ്രുവരി ആ സമയത്താണ് ആദ്യമായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയത്, മനസ്സിലായോ. ഇനി നമുക്കറിയാം യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് എപ്പോഴും ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ഫെബ്രുവരിയിലായിരുന്നു, ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ഫെബ്രുവരിയിലായിരുന്നു യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. വെച്ചാൽ ഫെബ്രുവരി 28 എന്ന് പറയാൻ പറ്റില്ല, 28 ലാസ്റ്റ് വർക്കിംഗ് ഡേ ആണെങ്കിൽ അന്ന്, അതല്ലെങ്കിൽ പ്രീവിയസ് എപ്പോഴാണോ ലാസ്റ്റ് വർക്കിംഗ് ഡേ, ലാസ്റ്റ് ഡേ ഡേറ്റിൽ വർക്കിംഗ് ഡേ എപ്പോഴാണോ ഫെബ്രുവരിയിൽ, അപ്പോഴാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ മാത്രം കുറച്ച് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റ് ആയിരുന്നു അല്ലെ, എന്താ പറയുക, അത് ഒരു ലെങ്തി ആയിട്ടുള്ള ബഡ്ജറ്റ് ആയിരുന്നു. 2 hours ആൻഡ് 2 മണിക്കൂറും അതേപോലെ തന്നെ 40 minutes ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് ഓർമ്മ വെക്കുക. അപ്പൊ നിർമ്മലാ സീതാരാമന്റെ 2 മണിക്കൂർ 40 minutes നീളുന്ന ഒരു ബഡ്ജറ്റ് ആയിരുന്നു. ഒരു പ്രത്യേകത ഫെബ്രുവരിക്ക് മുമ്പ് അവതരിപ്പിച്ചു എന്നുള്ളത്, ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ഫെബ്രുവരി എന്നുള്ളത് മാറ്റിയിട്ട് നേരത്തെ ചെയ്തു എന്നുള്ളത്. ഓക്കെ ഓക്കെ, ആ ഒരു കാര്യം ഓർമ്മ വെക്കുക. ഇനി നമുക്ക് കം ടു ദ പോയിന്റ്, വരും. എന്താണ് ബഡ്ജറ്റ്? നമ്മൾ പറഞ്ഞു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, വരവ് ചെലവ് കണക്കുകൾ ഉണ്ടാവും, ഇനി വരാനിരിക്കുന്ന വർഷത്ത് എന്തൊക്കെ ചെലവ് ചെയ്യണം, എവിടെയൊക്കെ ചെലവ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യൽ പ്ലാനിങ്ങും അല്ലെ.
അതായത് എക്സ്പെൻഡിച്ചറും റവന്യൂ റിസീപ്സും ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഫോർ ഫ്യൂച്ചർ ഫോർത്ത് കമ്മിങ് ഡേയ്സ് ഇനി വരുന്ന ദിവസങ്ങളിലേക്കുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ്ങും ഇതെല്ലാം അടങ്ങുന്നതാണ് എന്ത് ബഡ്ജറ്റ് ആണല്ലോ അപ്പൊ ബഡ്ജറ്റിന് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം കൂടാതെ ഒരു ഡെഫിനിഷൻ നോക്കിക്കോളൂ ബഡ്ജറ്റ് ഈസ് എ ഫിനാൻഷ്യൽ പ്ലാൻ ഫോർ എ ഡിഫൈൻഡ് പീരീഡ് ഓഫ് വൺ ഇയർ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആണ് ഓക്കെ ഒരു ഡിഫൈൻഡ് പീരീഡ് ഒരു നമ്മൾ നിശ്ചിത സമയത്തേക്ക് എന്ന് വെച്ചാൽ ഓഫ് ആൻഡ് വൺ ഇയർ മിക്കവാറും അത് എങ്ങനെയാണ് ഒരു വർഷത്തേക്കുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാൻ അതാണ് എന്തെന്ന് പറയുന്നത് ബഡ്ജറ്റ് അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അതിനകത്ത് ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് എക്സ്പെൻഡിച്ചർ അല്ലെ എക്സ്പെൻഡിച്ചറുടെ കണക്കുകൾ റവന്യൂ റിസീപ്സ് റവന്യൂ വരുമാനങ്ങൾ എത്രയാണ് ഓക്കെ എത്ര ഡെപ്ത് ഉണ്ട് അല്ലെ കടബാധ്യത എത്രയുണ്ട് ഇനി അതൊക്കെ അതൊക്കെ മറികടക്കാനായിട്ടുള്ള എന്താ പറയുക പ്ലാനിംഗ് ബഡ്ജറ്റ് ഫിനാൻഷ്യൽ പ്ലാനിങ്സ് എന്തൊക്കെയാണ് ഇതെല്ലാം അടങ്ങുന്നതാണ് ബഡ്ജറ്റ് ഓക്കെ അപ്പൊ എക്സ്പെൻഡിച്ചർ റവന്യൂ അതേപോലെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഡെപ്ത് എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു വർഷത്തേക്കുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാൻ ആണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഓക്കെ ഇനി നമുക്ക് ബഡ്ജറ്റിന്റെ ഇമ്പോർട്ടൻസ് പഠിക്കാം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ബഡ്ജറ്റ് ഈവൻ നമ്മുടെ ഒരു ഫാമിലിയിലടക്കം ബഡ്ജറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ അതായത് നമ്മുടെ വരവ് നമ്മുടെ വരുമാനം അനുസരിച്ച് നമ്മൾ ചെലവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ബഡ്ജറ്റ് ആണ് അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ നമുക്ക് ആവശ്യമില്ലാത്ത ചെലവുകൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും അല്ലെ അതേപോലെ തന്നെ കടത്തിലേക്ക് പോയി ചാടാതെ കഴിയും പിന്നെ നമുക്ക് അതായത് ചെലവ് കൂടിയിട്ട് അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ നമുക്ക് വിഷമിക്കേണ്ടി വരില്ല അപ്പൊ ഇവൺ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മുടെ കൺട്രിയിൽ ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റിന് അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ ഒരു കൺട്രി ആ കൺട്രിയുടെ എക്സ്പെൻഡിച്ചർ അനുസരിച്ച് ചെലവ് ചെയ്യാനായിട്ട് ഈ ബഡ്ജറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സഹായിക്കുന്നു ഞാൻ ഇമ്പോർട്ടൻസ് ഓഫ് ബഡ്ജറ്റ് ആണ് പറയുന്നത് അല്ലെ അപ്പൊ ഒരു കൺട്രിക്ക് എന്ത് ചെലവ് ചെയ്യാൻ അല്ലെ ഇൻ അക്കോർഡൻസ് വിത്ത് എന്താണ് റവന്യൂ ആ കൺട്രിയുടെ റവന്യൂ അനുസരിച്ച് ചെലവ് ചെയ്യാനായിട്ട് ബഡ്ജറ്റ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സഹായിക്കുന്നു അല്ലെ അപ്പൊ നമ്മൾ ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത് ആണല്ലോ വരവെത്ര ചെലവെത്ര എന്ന് നോക്കുമ്പോ അതേപോലെ തന്നെ കടബാധ്യത ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു കടബാധ്യത കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു ആണല്ലോ അപ്പൊ നമ്മള് ചെലവ് കൂടുന്നു എന്ന് കാണുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ശരിയല്ലേ ഓക്കെ പിന്നെ വരുമാനം റവന്യൂ കൂട്ടാനുള്ള പ്ലാനിങ് അതിനകത്തുണ്ട് ആണല്ലോ അതും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ തന്നെ ഏതൊക്കെ മേഖലകളിൽ എത്രയൊക്കെ ചെലവ് ചെയ്യണം എന്നൊരു ഐഡിയ നമുക്ക് കിട്ടുന്നു അപ്പൊ നമ്മുടെ രാജ്യത്തിന് തന്നെ ഏതൊക്കെ മേഖലകളിൽ എത്രയൊക്കെയാണ് ചെലവ് ചെയ്യേണ്ടത് വീക്കർ സെക്ഷൻ ഏതാണ് അവിടെ എത്ര ചെലവ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നു ആണല്ലോ അപ്പൊ അതേപോലെ കടബാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ അച്ചീവ് എന്തിന് ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസ് അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്നു ബഡ്ജറ്റ് ബഡ്ജറ്റ് എന്തിനു സഹായിക്കുന്നു ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസ് അല്ലെ ദീർഘകാലയളവിലുള്ള സാമ്പത്തികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ബഡ്ജറ്റ് സഹായിക്കുന്നു അപ്പൊ ബഡ്ജറ്റ് കടബാധ്യത കുറയ്ക്കുന്നു അതേപോലെ തന്നെ എന്താ പറയാ അതായത് ആവശ്യമില്ലാത്ത ചെലവുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു അല്ലെ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത ചെലവുകളിലോട്ട് പോവാതെ അല്ലെ മനസ്സിലാക്കുന്നു അതേപോലെ തന്നെ നല്ല പ്ലാനിങ്ങോട് കൂടി നീങ്ങുന്നതുകൊണ്ട് പിന്നെന്താണ് ലോങ് ടേം ഫിനാൻഷ്യൽ ഗോൾസ് അറ്റൈൻ ചെയ്യാനും കടബാധ്യത കുറയ്ക്കാനും അങ്ങനെയുള്ള ഒരുപാട് വരവനുസരിച്ച് ചെലവ് ചെയ്യാനും അല്ലെ ചെലവ് കൂടിയിട്ട് നമ്മൾ പിന്നീട് ബുദ്ധിമുട്ടേണ്ട കാര്യം വരുന്നില്ല ബഡ്ജറ്റ് ആണ് എന്ന് പറയുന്ന ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെ നമ്മൾ പോകുമ്പോൾ മനസ്സിലാവല്ലോ ഓക്കെ അപ്പൊ അതാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബഡ്ജറ്റിന്റെ ഇത്രയും കാര്യങ്ങൾ ഇനി നമുക്ക് ടൈപ്സ് പഠിക്കാം പ്രധാനമായിട്ടും മൂന്നെണ്ണമാണുള്ളത് അല്ലെ ബഡ്ജറ്റ് നമുക്ക് അതൊക്കെ അറിയാവുന്നതാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് സർപ്ലസ് ബഡ്ജറ്റ് ആൻഡ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് അല്ലെ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സന്തുലിത ബഡ്ജറ്റ് അല്ലെ സർപ്ലസ് എന്ന് പറഞ്ഞാൽ മിച്ച ബഡ്ജറ്റ് പിന്നെ ഡെഫിസിറ്റ് ഓക്കെ അപ്പൊ ബാലൻസ്ഡ് സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള ബഡ്ജറ്റ് ആണ് ഇനി അത് മൂന്നും എന്താണ് അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ നോക്കിക്കോളൂ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എക്സ്പെൻഡിച്ചർ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും ഗവൺമെന്റ് റവന്യൂം ഈക്വൽ ആയിരിക്കും ആണല്ലോ എക്സ്പെൻഡിച്ചറും റവന്യൂം ഈക്വൽ ആയി കഴിഞ്ഞാൽ അതിനെയാണ് എന്ത് പറയാം ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയാം എക്സ്പെൻഡിച്ചറും റവന്യൂ റിസീപ്സും എങ്ങനെയായിരിക്കും ഈക്വൽ ആയിരിക്കും വരുമാനം ചെലവും വരുമാനവും എങ്ങനെയാവാം ഈക്വൽ ആവാം അതാണ് എന്ത് ബാലൻസ്ഡ് ബഡ്ജറ്റ് നോക്കിക്കോളൂ എസ്റ്റിമേറ്റഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു എക്സ്പെക്ടഡ് ഗവൺമെന്റ് റിസീപ്സ് നമ്മൾ ഒരു വർഷം എസ്റ്റിമേറ്റ് ചെയ്യുമല്ലോ ഇത്ര ഗവൺമെന്റിന് ചെലവ് വരും അത് എന്തിന് ഈക്വൽ ആയിരിക്കുന്നു എക്സ്പെക്ടഡ് ഗവൺമെന്റ് റിസീപ്സ് ഗവൺമെന്റിൽ നിന്നും കിട്ടുമെന്ന് ഗവൺമെന്റിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനം ഉണ്ടല്ലോ ടാക്സിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ അത് രണ്ടും ഈക്വൽ ആവാണ് അതിനെയാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഗവൺമെന്റിന് എത്ര ചെലവുണ്ടോ ഉണ്ടായോ അത് ഗവൺമെന്റിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനം അത്ര തന്നെ കിട്ടി മനസ്സിലായോ
ഓക്കേ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത ചെലവും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച വരുമാനവും രണ്ടും എന്താണ് സെയിം ആണ് അതായത് ചെലവും വരുമാനവും ഈക്വൽ ആവുക എക്സ്പെൻഡിച്ചറും റവന്യൂ ഈക്വൽ ആവുക അതാണ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ബഡ്ജറ്റ് ഓക്കേ നോക്കിക്കോളൂ എസ്റ്റിമേറ്റഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഈക്വൽ ടു എക്സ്പെക്ടഡ് ഗവൺമെന്റ് റിസീപ്സ് റിസീപ്സ് എന്ന് പറയുന്നത് കിട്ടിയത് വരുമാനമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് റവന്യൂ ഓക്കേ അത് രണ്ടും ഈക്വൽ ആവുകയാണെങ്കിൽ അതിനെയാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഷുഡ് നോട്ട് എക്സീഡ് ദെയർ റവന്യൂ ഒരിക്കലും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എക്സീഡ് ചെയ്യാൻ പാടില്ല കൂടാൻ പാടില്ല എന്തിനേക്കാളും റവന്യൂവിനേക്കാളും കൂടാൻ പാടില്ല പിന്നെ കടമില്ലേ പിന്നെ ഗവൺമെന്റ് ബോറോ ചെയ്യണം ആണല്ലോ ഓക്കെ അപ്പം എന്താ പറയുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഷുഡ് നോട്ട് എക്സീഡ് ദയർ റവന്യൂ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ റവന്യൂ നിന്നും റവന്യൂക്കാളും കൂടരുത് ഓക്കെ ഇനി എന്താണ് ഗവൺമെന്റിന്റെ റവന്യൂ ടാക്സ് ആണ് പ്രധാനമായിട്ടും ഗവൺമെന്റിന്റെ റവന്യൂ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമ്മൾ ടാക്സ് പല റോഡ് ടാക്സ് സെയിൽസ് ടാക്സ് ഇൻഡയറക്ട് ഇൻഡയറക്ട് ആയിട്ടുള്ള ഒരുപാട് ടാക്സ് ഉണ്ടല്ലോ ഇൻകം ടാക്സ് വെൽത്ത് ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടാക്സസ് ഉണ്ടല്ലോ ആ ടാക്സ് ഒക്കെ ഗവൺമെന്റ് ജനങ്ങളിൽ നിന്നും കളക്ട് ചെയ്യും അതാണ് ഗവൺമെന്റിന്റെ വരുമാനം അത് തന്നെ ജനങ്ങളിലേക്ക് ചെലവ് ചെയ്യും ഗവൺമെന്റിന്റെ ചെലവ് എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അതേപോലെ അങ്ങനെയുള്ളത് എന്തൊക്കെയാണ് ക്ഷേമം നമ്മൾ പെൻഷൻ അത് ഇതൊക്കെ കൊടുക്കുന്നില്ല ക്ഷേമ പെൻഷനോ അത് ഇതൊക്കെ കൊടുക്കുന്നില്ല അതൊക്കെ ഗവൺമെന്റിന്റെ ചെലവാണ് മനസ്സിലായോ ഓക്കെ അപ്പം ഈ വരവും ചെലവും ഈക്വൽ ആവുക അതാണിത് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഒരിക്കലും ചെലവ് കൂട്ടരുത് എന്തിനേക്കാളും വരുമാനത്തെക്കാളും ഓക്കെ ഇനി ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട് ഈ ബാലൻസ്ഡ് ബഡ്ജറ്റിന് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട് ഈ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഡെവലപ്ഡ് കൺട്രിയിലൊക്കെ വരാറുള്ളൂ കേട്ടോ മിക്കവാറും ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അല്ലെ വരുമാനവും ചെലവും ഈക്വൽ ആവുക എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ നോക്കിക്കോളൂ മെറിറ്റ്സ് എൻഷുവേഴ്സ് എക്കണോമിക് സ്റ്റെബിലിറ്റി ബാലൻസ്ഡ് ബഡ്ജറ്റ് ആണെങ്കിൽ നമുക്ക് എന്തുണ്ടെന്ന് പറയാം എക്കണോമിക് സ്റ്റെബിലിറ്റിന്റെ എന്ത് ഉറപ്പ് തരുന്നു നമുക്ക് സാമ്പത്തിക സ്ഥിരതയുണ്ട് ആണല്ലോ അല്ലേ എക്സ്പെൻഡിച്ചറും റവന്യൂ ഈക്വൽ ആണെങ്കിൽ ഒരു സാമ്പത്തിക സ്ഥിരത ഉണ്ടല്ലോ അപ്പം ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യുന്നു ഉറപ്പാക്കുന്നു എന്താണെങ്കിൽ എക്കോണമിയിൽ ബാലൻസ്ഡ് ബഡ്ജറ്റ് ആണെങ്കിൽ അതൊരു മെറിറ്റ് അല്ലേ ഓക്കെ നെക്സ്റ്റ് വൺ ഗവൺമെന്റ് റിഫ്രൈൻസ് ഫ്രം ഇംപ്രുഡന്റ് എക്സ്പെൻഡിച്ചേഴ്സ് ഗവൺമെന്റ് എന്തിൽ നിന്നും ഫ്രീ ആവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇംപ്രുഡന്റ് എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് വെച്ചാല് സ്പെല്ലിംഗ് നോക്കിക്കോളൂ കേട്ടോ അത് എന്താ ഇംപ്രുഡന്റ് എന്ന് പറഞ്ഞാല് ആവശ്യമില്ലാത്ത വിവേകപരമല്ലാത്ത കുറെ ചെലവുകൾ ഉണ്ടാവുമല്ലോ ബുദ്ധിപരമല്ലാത്ത കുറെ ചെലവുകൾ ഉണ്ടാവുമല്ലോ ആ ചെലവുകളിൽ നിന്നും ഗവൺമെന്റ് ഫ്രീ ആവുകയാണ് അതിൽ നിന്നും ഒഴിവാവുകയാണ് ശരിക്കും പറഞ്ഞാല് എങ്ങനെയാണെങ്കിൽ ബാലൻസ്ഡ് ബഡ്ജറ്റ് ആണെങ്കിൽ ശരിയല്ലേ അപ്പൊ ഇന്ന് അനാവശ്യ ചെലവുകൾ വിവേകപരമല്ലാത്ത ഇംപ്രുഡന്റ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ചെയ്യുന്ന സമയത്താണല്ലോ എക്സ്പെൻഡിച്ചർ കൂടുകയും റവന്യൂ കുറയുകയും ചെയ്യുന്നത് മനസ്സിലായോ അപ്പൊ അതിൽ നിന്നും നമുക്ക് ഗവൺമെന്റ് ഫ്രീ ആവുകയാണ് ഓക്കെ അപ്പൊ എൻഷുവേഴ്സ് എക്കണോമിക് സ്റ്റെബിലിറ്റി ഗവൺമെന്റ് റിഫറൻസ് ഫ്രം ഇംപ്രുഡന്റ് എക്സ്പെൻഡിച്ചേഴ്സ് ആണല്ലോ ഇനി അതിന്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ദൻ അൺവയബിൾ അറ്റ് ദ ടൈംസ് ഓഫ് റിസഷൻ റിസഷൻ എന്ന് പറയുന്ന സമയത്ത് ഈ ബാലൻസ്ഡ് ബഡ്ജറ്റ് ഒരിക്കലും എന്താ പറയാ ആ റിസഷൻ എന്ന് പറയുന്ന പ്രോബ്ലം അതിനെ ഇല്ലാതെയാക്കാൻ കഴിയുന്നില്ല ഈ ബാലൻസ്ഡ് ബഡ്ജറ്റിന് റിസഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ നമുക്ക് ബിസിനസ് സൈക്കിള് ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് കാണണം കേട്ടോ ഞാൻ ഇപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അതായത് ബൂം ഡിപ്രഷൻ റിസഷൻ അതായത് ആ ഡിപ്രഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് പോകുന്ന അവസ്ഥയാണ് റിസഷൻ അല്ലേ ഓക്കെ അത് കാണണം കേട്ടോ ബിസിനസ് സൈക്കിളിന്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓക്കെ പ്ലേലിസ്റ്റിലുണ്ട് ഓക്കെ അപ്പൊ എന്താ പറയുന്നത് അൺവയബിൾ അറ്റ് ദ ടൈംസ് ഓഫ് റിസഷൻ റിസഷന്റെ ടൈമില് ഈ ബാലൻസ്ഡ് ബഡ്ജറ്റ് ഒരിക്കലും സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത് ഇൻഅപ്ലിക്കബിൾ ടു ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ഇത് ലെസ് ഡെവലപ്ഡ് കൺട്രീസിൽ ഇൻഅപ്ലിക്കബിൾ ആണ് കേട്ടോ അപ്ലൈ ചെയ്യാൻ കഴിയില്ല ലെസ് ഡെവലപ്ഡ് കൺട്രീസിൽ ഞാൻ പറഞ്ഞല്ലോ ഡെവലപ്ഡ് കൺട്രീസിലാണ് ഈ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അൺഎംപ്ലോയ്മെന്റ് പോലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഈ ബാലൻസ്ഡ് ബഡ്ജറ്റിന് കഴിയുന്നില്ല എന്നാണ് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് പോലുള്ള പ്രോബ്ലംസ് ബാലൻസ്ഡ് ബഡ്ജറ്റിന് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയായിരിക്കും ലെസ് ഡെവലപ്ഡ് കൺട്രീസിന് ഇന്ന് അപ്ലിക്കബിൾ ആണ് അത് ഡെവലപ്ഡ് കൺട്രീസിലാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ നോക്കിക്കോളൂ അൺവയബിൾ അറ്റ് ദ ടൈംസ് ഓഫ് റിസഷൻ റിസഷൻ എന്ന് പറയുന്ന അൺവയബിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ആ റിസഷൻ എന്ന് പറയുന്ന പ്രോബ്ലം അതിനെ ചെറുത്തു നിൽക്കാൻ കഴിയുന്നില്ല അതിന് ഓക്കെ അതാണ് ഉദ്ദേശിക്കുന്നത് ദൻ ഇൻഅപ്ലിക്കബിൾ ആണ് എവിടെ ലെസ് ഡെവലപ്ഡ് കൺട്രീസിൽ കാരണം അൺഎംപ്ലോയ്മെന്റ് ഉള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ബാലൻസ്ഡ് ബഡ്ജറ്റിന് കഴിയുന്നില്ല എന്നാണ് പറയുന്നത് മനസ്സിലായല്ലോ ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ സെക്കൻഡ് ടൈപ്പ് സർപ്ലസ് ബഡ്ജറ്റ് മിച്ചം അല്ലെ മിച്ച ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം നമുക്ക് മിച്ചെന്ന് പേര് വെക്കുമ്പോൾ തന്നെ അറിയാം എന്താന്ന് വെച്ചാല് എക്സ്പെക്ടഡ് ഗവൺമെന്റ് റവന്യൂ എക്സീഡ്സ് എസ്റ്റിമേറ്റഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്താണ് കൂടുതൽ എക്സ്പെക്ടഡ് ഗവൺമെന്റ് റവന്യൂ എക്സീഡ്സ് എക്സീഡ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടഡ് ഗവൺമെന്റ് റവന്യൂ കൂടുതലാണ് ആരേക്കാളും കൂടുതലാണ്
എസ്റ്റിമേറ്റഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിനേക്കാളും, അതായത് ചെലവിനേക്കാൾ വരുമാനം കൂടുതലാണ്, വരുമാനം കൂടുതൽ നിൽക്കുന്നു. അപ്പൊ നമുക്ക് ഗവൺമെന്റിന് എന്തുണ്ട്? മിച്ചമുണ്ട്, സർപ്ലസ് ഉണ്ട്. ആണല്ലോ, വരുമാനത്തിൽ നിന്നും ചെലവ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? മിച്ചം വരുമാനം ആർക്കുണ്ട്? ഗവൺമെന്റിനുണ്ട്. അതാണ് സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പെക്ടഡ് ഗവൺമെന്റ് റവന്യൂ എക്സീഡ്സ് എന്താണ് എസ്റ്റിമേറ്റഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. എക്സീഡ്സ് എന്ന് പറഞ്ഞാൽ കൂടുക, ആരെക്കാളും എക്സ്പെൻഡിച്ചറിനേക്കാളും റവന്യൂ കൂടുക. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്കറിയാം, ഈ നമുക്കറിയാം റവന്യൂ പറഞ്ഞാൽ എന്താണ്? ഏർണിംഗ്സ് ഫ്രം ടാക്സ് അല്ലെ. ഏർണിംഗ്സ് ഫ്രം ടാക്സ് എന്ന് പറയുന്നത് കൂടുതലും എന്തിനേക്കാൾ? ഗവൺമെന്റ് സ്പെൻഡിങ്ങിനേക്കാളും. കേട്ടോ, ഏർണിംഗ്സ് ഫ്രം ടാക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഗവൺമെന്റ് സ്പെൻഡിങ്. ഗവൺമെന്റിന്റെ ചെലവിനേക്കാളും ടാക്സിൽ നിന്നും ഗവൺമെന്റിന് കിട്ടിയ ഏർണിംഗ്സ് എങ്ങനെയാണ്? കൂടുതലാണ്. മനസ്സിലായല്ലോ. അതാണ് സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഏർണിംഗ്സ് ഫ്രം ടാക്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ റവന്യൂ. റവന്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങിനേക്കാളും കൂടുതൽ വരുമാനം ഉണ്ട്, അപ്പൊ മിച്ചമുണ്ട്, ഗവൺമെന്റിന്റെ ബാക്കി ബാലൻസ് വരില്ലേ, അതാണ് മിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കോളൂ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും. അല്ല സോറി, മെറിറ്റ്സേ ഉള്ളൂ കേട്ടോ മിച്ച ബഡ്ജറ്റിന്, കാരണം മിച്ചം വരില്ലേ ഗവൺമെന്റിന്. അപ്പൊ എന്താ ഉള്ളൂ മെറിറ്റ്സ്? നമുക്ക് ഇവിടെ പറയേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ ഫൈറ്റ്സ് ഇൻഫ്ലേഷൻ, അതായത് ഈ മിച്ച ബഡ്ജറ്റിന് ഇൻഫ്ലേഷനെ ഫൈറ്റ് ചെയ്ത് നിർത്താൻ കഴിയും അല്ലെ. വല്ലാണ്ട് അങ്ങോട്ട് പണപ്പെരുപ്പം അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ എക്കോണമിയിൽ വരില്ലേ, അതിനെ ചെറുത്ത് നിർത്താനായിട്ട് ആർക്ക് കഴിയും? ഈ മിച്ച ബഡ്ജറ്റിന് കഴിയും. കാരണം ഗവൺമെന്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, കയ്യിൽ മിച്ചം ഉണ്ടല്ലോ, അതുകൊണ്ട്. മനസ്സിലായോ? അതേപോലെ തന്നെ ഫിസ്കൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുന്നു. ഫിസ്കൽ ഫ്ലെക്സിബിലിറ്റി, ഗവൺമെന്റിന്റെ പോളിസീസ് ഉണ്ടല്ലോ, അതിനെ ഫ്ലെക്സിബിൾ ആക്കാൻ കഴിയും. ഗവൺമെന്റ് എങ്ങനെ വേണമെങ്കിലും മാറ്റാൻ കഴിയും. എന്താ, കയ്യിൽ മിച്ച വരുമാനം ഉണ്ട്, വരുമാനം ഉണ്ട്, അപ്പൊ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ മാറ്റാം. നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ അങ്ങനെയല്ലേ, നമ്മുടെ കയ്യിൽ ബാലൻസ് ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ പോളിസീസിന് കുറച്ചൊക്കെ മാറ്റം വരുത്താം. ആണല്ലോ. അപ്പൊ ഫിസ്കൽ ഫ്ലെക്സിബിലിറ്റി ഗവൺമെന്റിന് അറ്റൈൻ ചെയ്യാൻ കഴിയും. ലോ ഇന്ററസ്റ്റ്, ഗവൺമെന്റ് പേ ചെയ്യുന്ന ഇന്ററസ്റ്റ് വളരെ കുറവായിരിക്കും. അതായത് ഗവൺമെന്റിന് മിച്ചം ഉള്ളത് കൊണ്ട് ഗവൺമെന്റിന് കൂടുതൽ ലോൺ എടുക്കേണ്ടി വരുന്നില്ല, ബോറോ ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ ഗവൺമെന്റിന് അധികം ഇന്ററസ്റ്റ് പേ ചെയ്യേണ്ടി വരുന്നില്ല. അപ്പൊ ഗവൺമെന്റിന് കുറച്ച് ഇന്ററസ്റ്റ് പേ ചെയ്താൽ മതി. മനസ്സിലായ? വലിയൊരു മെറിറ്റ് ആണ്. ഗവൺമെന്റ് മിച്ച ബഡ്ജറ്റ് അല്ല, ഗവൺമെന്റിന് കയ്യിൽ വരുമാനം ഇല്ലെങ്കിൽ ചെലവ് ചെയ്യാൻ എന്ത് ചെയ്യും? കടമെടുക്കും. അപ്പൊ ഗവൺമെന്റ് പേ ചെയ്യേണ്ട ഇൻട്രസ്റ്റ്. അപ്പം ഇവിടെ എന്താണ്? മിച്ചമുണ്ട്, അപ്പൊ അതുകൊണ്ട് ലോൺ അധികം ബോറോ ചെയ്യുന്നില്ല, അപ്പൊ ഇൻട്രസ്റ്റ് കുറവല്ലേ ഗവൺമെന്റിന്. ഓക്കെ, ദൻ റെഡ്യൂസസ് ഗവൺമെന്റ് ഡെറ്റ്. അതെങ്ങനെയാണ് ഇവിടെയും പറയുന്നത്? ഗവൺമെന്റിന്റെ കടബാധ്യതയെ കുറയ്ക്കുന്നു. ഓക്കെ, മിച്ച ബഡ്ജറ്റ് ആണെങ്കിൽ ഗവൺമെന്റിന്റെ കടബാധ്യതയെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ഓക്കെ, അപ്പൊ മിച്ച ബഡ്ജറ്റിന്റെ ഇതെന്തൊക്കെയാണ്? മെറിറ്റ്സ്, ഫൈറ്റ്സ് ഇൻഫ്ലേഷൻ, ഇൻഫ്ലേഷന് എതിരെ ഫൈറ്റ് ചെയ്യുന്നു, ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റി അറ്റൈൻ ചെയ്യാൻ കഴിയുന്നു, ലോ ഇന്ററസ്റ്റ് പേയ്മെന്റ് ഒക്കെ വളരെ കുറയുന്നു, ഗവൺമെന്റിന്റെ കടബാധ്യതയും കുറയുന്നു. ഓക്കെ, ഇനി നമുക്ക് തേർഡ് വണ്ണിലോട്ട് പോവാം. ഡെഫിസിറ്റ് ബഡ്ജറ്റ്, എന്താണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് നോക്കാം. ഡെഫിസിറ്റ് നമുക്ക് പേര് കേൾക്കുമ്പോ തന്നെ അറിയാം അല്ലെ. എസ്റ്റിമേറ്റഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പെക്ടഡ് ഗവൺമെന്റ് റവന്യൂ. റവന്യൂവിനേക്കാളും കൂടുതലാവുക. എസ്റ്റിമേറ്റഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് എക്സ്പെക്ടഡ് ഗവൺമെന്റ് റവന്യൂ. വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ്, വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് അല്ലെ. എസ്റ്റിമേറ്റഡ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ റവന്യൂ. എക്സ്പെൻഡിച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ റവന്യൂ. റവന്യൂനേക്കാളും വലുത് എക്സ്പെൻഡിച്ചർ, റവന്യൂനേക്കാളും കൂടുതൽ എക്സ്പെൻഡിച്ചർ ആണല്ലോ. ചെലവ് കൂടി നിൽക്കുക, അപ്പൊ എന്താണ് അത്? ഡെഫിസിറ്റ് അല്ലേ വരുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന് ഇങ്ങനെ ഒരു പ്രോബ്ലം വരാറുണ്ട്, ഡെഫിസിറ്റ് ബഡ്ജറ്റ് വരാറുണ്ട്, എപ്പോഴും അങ്ങനെ മിക്കവാറും. മനസ്സിലായല്ലോ. ഓക്കെ, അത് മിക്ക ഡെവലപ്പിംഗ് കൺട്രീസിൽ ഉള്ള ഒരു ഫീച്ചർ ആണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ കൂടുതലും റവന്യൂ കുറവും ആയിരിക്കും. ഓക്കെ, അപ്പൊ നോക്കിയപ്പോ ടാക്സിൽ നിന്നുമുള്ള വരുമാനമൊക്കെ കുറവും ഗവൺമെന്റ് ചെയ്യേണ്ടുന്ന ചെലവ് കൂടുതലും, അങ്ങനെ ഒരു ഇംബാലൻസ് വരികയാണ്. വരുമാനം കുറവും ചെലവ് കൂടും ചെയ്യാണ്, അങ്ങനെയാണ്. അതിനെയാണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറയുക. അപ്പൊ ഗവൺമെന്റിന് എന്ത് കൂടും? കടബാധ്യത കൂടും. ഗവൺമെന്റ് ഹാസ് ടു ബോറോ ഫ്രം ഔട്ട്സൈഡ്. ഗവൺമെന്റ് ഔട്ട്സൈഡിൽ നിന്നും ബോറോ ചെയ്യും, ദെൻ ഇൻട്രസ്റ്റ് പേ ചെയ്യും, ഡെത്ത് കൂടും. അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഈ ഡെഫിസിറ്റ് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആണല്ലോ. അതിന്റെ എന്തൊക്കെയാണ് മെറിറ്റ്സും ഡിമെറിറ്റ്സും നോക്കാം. ദെൻ helps in addressing public concerns such as unemployment and then attempts of recession. അതായത് നമുക്ക് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് പ്രോബ്ലംസ് ഉണ്ടെന്ന് അഡ്രസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. റെസഷൻ സമയത്തൊക്കെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, അതിനെയൊക്കെ സോൾവ് ചെയ്യണം, അതിനുള്ള മെഷേഴ്സ് എടുക്കണം എന്ന് കാണിച്ചു തരും ഈ ഡെഫിസിറ്റ് ബഡ്ജറ്റ്. അപ്പൊ ഡെഫിസിറ്റ് ബഡ്ജറ്റ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചെറിയ രണ്ട് മെറിറ്റ് ഉള്ളത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ റെസഷൻ സമയത്തൊക്കെ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ ജനറേറ്റ് ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചു തരുന്നു റെസഷൻ സമയത്ത് അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളതും അതിനുള്ള സൊല്യൂഷൻസ് എടുക്കാൻ ഡെഫിസിറ്റ് ബഡ്ജറ്റിന് കഴിയും. അതേപോലെ തന്നെ
then enables the government to spend on public welfare. Government ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റ് ഈ ഡെഫിസിറ്റ് ബഡ്ജറ്റ് വരുന്നതിന്റെ കാരണം എന്താണ്? എന്താ കാരണം? കൂടുതൽ സ്പെൻഡ് ചെയ്തു. അപ്പോ ഗവൺമെന്റിന് എന്തിന് കഴിഞ്ഞിട്ടുണ്ട്? പബ്ലിക് വെൽഫെയറിന് വേണ്ടി കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? പൊതുജനങ്ങൾക്ക് ക്ഷേമമുണ്ട്, വെൽഫെയർ ഉണ്ട് എന്നാണ് പറയുന്നത്. അതൊരു മെറിറ്റ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്, മനസ്സിലായോ? അപ്പം ഈ ഗവൺമെന്റിന് അൺഎംപ്ലോയ്മെന്റ് ഈ റെസഷൻ സമയത്തൊക്കെ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് കൊണ്ടാണ് എന്ത് എക്സ്പെൻഡിച്ചർ കൂടിയത് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പബ്ലിക് വെൽഫെയർ ഉണ്ടാവും, കാരണം ഗവൺമെന്റ് കൂടുതൽ സ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഡെഫിസിറ്റ് വന്നത്. അപ്പൊ ഇവിടെ പൊതുജനങ്ങൾക്ക് എന്തുണ്ടാവും? ക്ഷേമമുണ്ട്. ആ രണ്ട് മെറിറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്, മനസ്സിലായോ? ഇത് നോക്കിക്കോളൂ, ഡീമെറിറ്റ്സിൽ എന്തൊക്കെയാണ് പറയുന്നത്. ഇറ്റ് ക്യാൻ എൻകറേജ് ഇംപ്രഡന്റ് എക്സ്പെൻഡിച്ചേഴ്സ് ബൈ ദ ഗവൺമെന്റ്. ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്തൊക്കെ എൻകറേജ് ചെയ്തിട്ടുണ്ടാവും? ഇംപ്രഡന്റ് ആയിട്ടുള്ള, അതായത് എന്താണ് മറ്റേ നമ്മൾ പറഞ്ഞ പോലെ ഈ വിവേകപരമല്ലാത്ത ഒരുപാട് ചെലവുകൾ ഗവൺമെന്റ് വരുത്തി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഡെഫിസിറ്റ് വന്നത് അല്ലെ. അപ്പൊ അതിന് വിവേകപരമല്ലാത്ത ബുദ്ധിപരമല്ലാത്ത ഒരുപാട് ചെലവുകൾ ഗവൺമെന്റിന് ഉണ്ടായിട്ടുണ്ട്. അതൊരു ഡീമെറിറ്റ് ആണ് അല്ലെ. അപ്പൊ ചെലവ് കൂടാൻ കാരണം അതാണ്. ഓക്കെ, വരുമാനത്തെക്കാളും. അതേപോലെ തന്നെ ഇൻക്രീസസ് ബേർഡൻ ഓഫ് ദ ഗവൺമെന്റ്. ബേർഡൻ, ഗവൺമെന്റിന്റെ ബേർഡൻ കൂട്ടും അല്ലെ. അടുത്ത ഇനി അടുത്ത ഫിനാൻഷ്യൽ എക്സാമ്പിളിലേക്കും ഇത് തീർക്കണം അല്ലെ, ഈ ഡെഫിസിറ്റ് തീർക്കണം. അപ്പൊ ഗവൺമെന്റിന്റെ ബേർഡൻ കൂട്ടും. അതേപോലെ തന്നെ ദെൻ അക്യുമുലേറ്റിംഗ് ഡെപ്ത്, ഗവൺമെന്റിന്റെ ഡെപ്ത് കൂടാണ്, അക്യുമുലേറ്റ് ചെയ്യാണ്, സ്വരൂപിച്ച് വരികയാണ്, എന്ത് കടബാധ്യത കൂടി വരികയാണ് ഗവൺമെന്റിന്, മനസ്സിലായോ? അതേപോലെ അങ്ങനെ അതേപോലെ പലിശ കൂടുതൽ പേ ചെയ്യേണ്ടി വരും ഗവൺമെന്റിന്. ഡെഫിസിറ്റ് ആകുമ്പോൾ ഗവൺമെന്റ് കടമെടുക്കും, പലിശ കൂടുതൽ പേ ചെയ്ത് വരും, കടബാധ്യത കൂടും. അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഈ ഡെഫിസിറ്റ് ബഡ്ജറ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇംപ്രൂഡന്റ്, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഗവൺമെന്റിന് വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ബേർഡൻ, ഗവൺമെന്റിന്റെ ബേർഡൻ കൂട്ടുന്നു, ഇൻട്രസ്റ്റ് കൂടുതൽ പേ ചെയ്യേണ്ടി വരുന്നു. അതേപോലെ തന്നെ അക്യുമുലേറ്റിംഗ് ഡെപ്ത്, ഡെപ്ത് കൂട്ടുന്നു അല്ലെ, കടബാധ്യത കൂടുന്നു. കാരണം ഡെഫിസിറ്റ് ആയതുകൊണ്ട്, ചെലവ് കൂടുതലായതുകൊണ്ട്, വരുമാനം കുറവായതുകൊണ്ട് അത് മാനേജ് ചെയ്യാൻ കടമെടുക്കും, മനസ്സിലായോ? അതാണ് എന്താ ഇതിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ഡെഫിസിറ്റ് ബഡ്ജറ്റിന്. ഓക്കെ, അപ്പൊ നമ്മള് ബഡ്ജറ്റ് എന്താണ്? ബാലൻസ്ഡ് ബഡ്ജറ്റും മെറിറ്റ്സും ഡീമെറിറ്റ്സും പഠിച്ചു. സർപ്ലസ് ബഡ്ജറ്റിന്റെ മെറിറ്റ്സും മെറിറ്റ്സ് പഠിച്ചു. ദെൻ ഡെഫിസിറ്റ് ബഡ്ജറ്റിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും അതെന്താന്നും പഠിച്ചു. ഓക്കെ, അപ്പം വീഡിയോ ഒന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം. ഞാൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ലെങ്തി ആയി പോകും വീഡിയോ. അപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം കേൾക്കാം. ഇനി ബഡ്ജറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഞാൻ മാക്സിമം ഇത് ഉൾപ്പെടുത്താൻ പറ്റുള്ള ഒരു വീഡിയോ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അത് നമ്മൾ വേറെ വീഡിയോസിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ, ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. മാക്സിമം ട്രൈ ടു ഫോളോ മൈ ചാനൽ, ട്രൈ ടു സപ്പോർട്ട് മൈ ചാനൽ. വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതിലേക്കും. എസ് പി പ്രിയ ഹരിപ്രസാദ്. താങ്ക് യു, താങ്ക്സ് അലോട്ട്. ടേക്ക് കെയർ, ബൈ.